ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 10 വർഷത്തെ ആഗ്രഹങ്ങൾ ആയിരുന്നു ഇത്. സാധിക്കാതെയാണോ ചോദിച്ചാൽ അല്ല, നമ്മൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീങ്ങി നീങ്ങി പോയതാണെന്ന് തന്നെ പറയാം. ഓരോ പ്രാവശ്യം നമ്മൾ വിചാരിക്കും, പക്ഷെ അത് നടക്കില്ല. പിന്നെ ഇവൾ ജനിക്കുമ്പോൾ തന്നെ 7 മാസം കഴിഞ്ഞ് എന്താ പറയുക, പൂർത്തിയാകാത്ത മുൻ ജനിച്ചതുകൊണ്ട് തന്നെ നമുക്കതിന് ചെയ്യാൻ കുഞ്ഞിൽ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നീട് അതിനെ ശ്രമിച്ചില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഞാനും ജോഷിയും പാപ്പിയും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പാപ്പിൻ്റെ 10ാമത്തെ വയസ്സ് കാതുകുത്താണ്, 11ാമത്തെ വയസ്സ് ആവാറായി. അപ്പോൾ അച്ഛൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ അതിലേ വന്നിട്ടുണ്ടായിരുന്നു. മകളുടെ കാതുകുത്ത് എന്തായാലും ആര് കണ്ടില്ലെങ്കിലും അച്ഛൻ കാണേണ്ടത് ഒരു തന്നെയാണ്. അപ്പോൾ അച്ഛൻ ആദ്യമൊക്കെ പറഞ്ഞു, എൻ്റെ മടിയിൽ ഇരുത്തി കാതൊന്നും കുത്തണ്ട കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അവൾ കരയണത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും പോയ ശേഷം അച്ഛൻ പാപ്പിനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. നമ്മൾ രാവിലെ വരണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. രാവിലെ ഉണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ പണി അങ്ങനെയൊക്കെ ആയപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞൊരു 3 മണിക്കൊക്കെ ആയിരുന്നു ഇറങ്ങിയത്. അപ്പോൾ കടയിൽ അത്യാവശ്യം തിരക്ക് ഇല്ലാതിരുന്ന സമയത്ത് ആണ് വന്നത്, ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാപ്പിൻ്റെ കാതിൽ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അവരൊരു മാർക്കർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെവിയിൽ ഞാൻ തൊട്ടപ്പോൾ ആദ്യം കാണിച്ചെങ്കിലും എന്തൊക്കെയോ എന്നെ ചെയ്യാൻ പോവുകയാണെന്ന് ആൾക്ക് മനസ്സിലായപ്പോൾ അവിടെ ഇരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ചെവിയിലൊന്ന് മാർക്ക് ചെയ്യാൻ കൂടി അവൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു വിധത്തിൽ അത് ചെയ്തു എന്ന് തന്നെ പറയാം. എന്താ ചോദിച്ചാൽ അവൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യാൻ പോയാലും അവൾക്ക് അറിയുന്നുണ്ട്, ഇന്നതാ ചെയ്യണമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവൾ സമ്മതിക്കില്ല. അപ്പോൾ ഇതിനാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവളിങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇനി കുത്തു കൊള്ളുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലൊരു കടയാണ് ഇവിടെ. നമ്മൾ പാപ്പിക്ക് നമ്മുടെ ആദ്യം യൂട്യൂബ് വരുമാനം കിട്ടിയപ്പോൾ ഒരു ലോക്കറ്റ് എടുക്കാനൊക്കെ വന്ന കട തന്നെയാണ് അവിടെ തന്നെ വന്ന്. ആ ചേട്ടനാണെങ്കിൽ വല്ലാത്ത വിഷമം, പാപ്പിനെ കണ്ടിട്ട് അയ്യോ കൊച്ചിന് വേദനിക്കില്ലേ എന്ന് പറഞ്ഞ് വല്ലാത്ത ഇതായിരുന്നു. ആദ്യമൊക്കെ കുത്തുമ്പോൾ, ആദ്യത്തെ കാത് കുത്തുമ്പോൾ ആൾ മിണ്ടാതെ കിടന്ന് കാണിച്ചു. അതെന്താണെന്ന് അറിയില്ലല്ലോ. ആ കുത്തു കൊണ്ടതും ഭയങ്കര കരച്ചിലായിരുന്നു. അച്ഛനെ തലയിലൊക്കെ പിച്ച് വലിച്ച് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന് അച്ഛൻ്റെ മുഖത്തൊരു നോട്ടം നോക്കി. അച്ഛൻ്റെ ചങ്ക് തകർന്നു പോയി. അച്ഛൻ്റെ കണ്ണിലൊക്കെ വെള്ളം വന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഒക്കെ മാറി. പിന്നെ അടുത്ത കാത് കുത്തുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എടുക്കില്ല, നീ എടുത്തോ, എന്നെക്കൊണ്ട് പറ്റില്ല, അവളുടെ കരച്ചിൽ കാണേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ അങ്ങോട്ട് പാപ്പിനും തന്നു. എന്തായാലും ഇനി ഇരുന്നിട്ട് കാതുകുത്തുക പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് എൻ്റെ മകളുടെ മുഖം കണ്ടപ്പോൾ എനിക്കേ വിഷമം തോന്നി. ഞാൻ മുഖത്ത് നോക്കാതെ ഇപ്പുറത്തേക്കൊക്കെ ആക്കി കണ്ണൊക്കെ കലങ്ങി. അത്രയും വേദനിച്ചാൽ മാത്രം അവൾ കരയുള്ളൂ. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എന്നാലും നാളെ മേലും അവൾ വലുതായ അവൾ എന്നോട് ചോദിക്കില്ലേ, എല്ലാ കുട്ടികൾക്കും കാതു കുത്തിയിരിക്കണം അമ്മ, എനിക്ക് മാത്രം എന്താ കുത്താത്തതെന്ന് അവൾ ചോദിക്കില്ലേ. നീ ഇങ്ങനെ വേദനിക്കുന്നത് കൊണ്ടാണ് കുത്താത്തതെന്ന് എനിക്ക് അന്ന് അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കുത്താന്ന് വെച്ചത്. പക്ഷേ ഇത് കുത്തണതിനും ഒരു പ്രധാന കാരണമുണ്ട്. നമുക്ക് നമ്മുടെ പാപ്പിക്ക് കമ്മൽ വാങ്ങിച്ചിരുന്നത് നമ്മുടെ യൂട്യൂബ് കാണുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. ഒരു പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ 2-ാമത്തെ കാത് കുത്താൻ പോയപ്പോഴാണ് പാപ്പിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് ഇനിയും വേദന തരികയാണ് വേണ്ട, ആൾ സമ്മതിക്കണതില്ല. എന്തായാലും ഒരിക്കലും ചതിയിൽ പെടുകയുള്ളൂ, പിന്നെ എന്തായാലും പെടാൻ പറ്റില്ലല്ലോ. അവൾ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി കയ്യും കാലൊക്കെ പിടിച്ച് രോഷിയും എല്ലാവരും അച്ഛൻ പിന്നെ പുറത്തു പോയി നിൽക്കണ്ടായിരുന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി നിന്നു. പിന്നെ ആ ചെവി കുത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതിനേക്കാളും നല്ല കരച്ചിലും ചെവിയിലൊക്കെ കൊണ്ട് കൈയൊക്കെ കൊണ്ട് വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മളിതാ കാതൊക്കെ കുത്തി അച്ഛൻ അങ്ങനെ ഉള്ളിലേക്ക് കയറി മകളിനെ എടുത്തിരിക്കണം. ഒരു സീനാണത്. വേദനിക്കണടാ പാപ്പു, വേദനിക്കണടാ പാപ്പു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഇതായിട്ട് അച്ഛനെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വേദനിപ്പിക്കാൻ വിട്ടിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളൊരു കമ്മലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ തന്നെ നേരത്തെ ഗൂഗിൾ പേ ചെയ്ത് തരാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റിങ്ങാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പാപ്പിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടനും ഫാമിലിക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറി. ഈ കടയിലാണെങ്കിൽ രോഷി അതാ അവിടെ പോയി നിൽക്കേണ്ടത്.
അവൾക്ക് അവിടെ ഒരു സാധനവും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശരി ഇനിയിപ്പോൾ അവിടെ നിൽക്കണം എന്ന് വേറൊരു കടയിൽ കയറി. അപ്പോൾ ഞാൻ രോഷിനെ അയച്ചില്ല, ഞാനാണ് കയറിയത്. കയറിയിട്ട് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലല്ലേ പുറത്ത് പോകുള്ളൂ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ചായില്ലേ എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിച്ചു. രോഷിന് അവിടെ ഇരുന്നിട്ട് ഓട്ടോയിൽ നിന്നിട്ട് അത് വാങ്ങുമ്പോൾ ഇത് വാങ്ങുമ്പോൾ എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാപ്പിൻ്റെ 28-ാമത്തെ ദിവസം കഴിക്കേണ്ട ചടങ്ങ് 10-ാം വയസ്സിലാണ് കഴിക്കാൻ പറ്റിയത്. അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്കുട്ടിൻ്റെ കാത് കുത്തിയിട്ടില്ലേ, കാത് കുത്തിയിട്ടില്ലേ എന്ന്. പക്ഷേ അത് നമുക്ക് അതൊരു ഫീലായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് കുത്തിയപ്പോൾ ഒന്നുകൂടി ഒരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തള്ളി നിൽക്കാൻ പാടില്ല, അത് ചെയ്തു തീർക്കണം എന്ന് തോന്നലുണ്ടായി. പിന്നെ വരുന്ന സമയത്ത് ഓട്ടോയിലൊക്കെ ഇങ്ങനെ കിടന്ന് ചിരിച്ച് കളിച്ചിട്ടാണ് നമ്മുടെ പാപ്പിക്കുട്ടി വന്നത്. അങ്ങനെ പുറത്തു പോയൊരു സന്തോഷമൊക്കെയാണ് പാപ്പിക്കുട്ടിക്ക് പോകുമ്പോൾ കരഞ്ഞെങ്കിലും ആ കുത്തണ സമയത്ത് കരഞ്ഞെങ്കിലും ആ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വേദന ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അവൾ അധികം വേദനയും പുറത്ത് കാണിക്കാറില്ല. എപ്പോഴെങ്കിലും നല്ലോണം വേദന വന്നാൽ മാത്രമേ കരയെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുള്ളൂ, ആരെങ്കിലും തല്ലി അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചില ഇതാണ് നമ്മൾ വാങ്ങിച്ച റിങ്ങ് പാപ്പിക്കുട്ടിക്ക് വേണ്ടി ആ ചേട്ടൻ വാങ്ങിച്ചു തന്നത് ഇതാണ്. നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയെടുത്തു, പൈസ അവർ കൊടുത്തു. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി അവൾക്ക് പിടിച്ചു വലിക്കാനോ ഒന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റായി അറിയിക്കണം കേട്ടോ. അപ്പോൾ പാപ്പിൻ്റെ ചെവിയിൽ വെച്ച് നോക്കട്ടെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെക്കാൻ പോയപ്പോൾ അവൾ പിന്നെയും കാതുകുത്താനായിരിക്കും, എന്നെ വേദനിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തല്ല അങ്ങോട്ട് ഇങ്ങോട്ടേക്കൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതാ നമ്മുടെ പാപ്പിക്കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും 2 ദിവസം കയ്യിൽ നിന്ന് താഴെയൊന്നും ഇറങ്ങില്ല തോന്നണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആൾ പഴയതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ സ്ഥിരം കളിയായ തുണിവീശിക്കളിയൊക്കെ തുടങ്ങി വന്ന് സ്നാക്സൊക്കെ കഴിച്ചു, വെള്ളവും എല്ലാം കുടിച്ചു. സാധാരണ പോലെ തന്നെ ഇരിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. വേദന ഉണ്ടാവുമായിരിക്കാം, പക്ഷെ പുറത്തവൾ പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പുതിയ പുതിയ വിശേഷമായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി എപ്പോൾ പുറത്ത് പോകും, എന്തിന് പോകുമെന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് പുറത്ത് പോകേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉണ്ണിനെയും കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്കും പോകാറില്ല. പക്ഷേ ഇത് അത്രയ്ക്കും അത്യാവശ്യ കാര്യമായതുകൊണ്ട് അച്ഛനില്ലെങ്കിൽ നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നു, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.